വാർത്തകൾ തുടരുന്നു. വിദ്യാഭ്യാസ മേഖലയുടെ മതേതര സ്വഭാവം നഷ്ടമായതാണ് കേരളം നേരിടുന്ന പ്രധാന പ്രതിസന്ധിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് അഭിപ്രായപ്പെട്ടു. കൊടുങ്ങല്ലൂർ എംഎൽഎ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ രംഗത്ത് ലാഭനഷ്ട കണക്കുകൾക്ക് പ്രസക്തിയില്ലെന്നും പൊതുവിദ്യാഭ്യാസ രംഗത്തെ സംരക്ഷിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. തുടർ വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുമ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല എന്താണ് എന്ന് തിരിച്ചറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. കേരളത്തിൽ ഇന്ന് സംസ്ഥാന സർക്കാർ പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കുവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിൻ്റെ തനതായ മതനിരപേക്ഷ ജനാധിപത്യ വിദ്യാഭ്യാസം, മതനിരപേക്ഷ ജനാധിപത്യ സംസ്കാരം എന്നിവ സംരക്ഷിക്കാനാണ്. കേരളത്തിൻ്റെ തനതായ സംസ്കാരം അത് തന്നെയാണ്. പക്ഷേ അതിൽ നിന്നുള്ള ചില മാറ്റങ്ങൾ, ചില വ്യതിചലനങ്ങൾ ചില കാലത്ത് ഉണ്ടായി എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ സാമൂഹിക രംഗത്തെ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം മതനിരപേക്ഷ ജനാധിപത്യ വിദ്യാഭ്യാസത്തിൽ നിന്നുള്ള വ്യതിചലനമാണ് എന്നും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞ ഉടനെ അധികാരത്തിൽ ഏറി ആദ്യത്തെ ഫയൽ വിദ്യാഭ്യാസ മന്ത്രി എന്ന രീതിയിൽ ഞാൻ ഒപ്പിടുന്നത്. നഗരസഭ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ വി ആർ സുനിൽകുമാർ എംഎൽഎ അധ്യക്ഷത വഹിച്ചു. ഇ ടി ടൈസൺ മാസ്റ്റർ എംഎൽഎ മുഖ്യാതിഥിയായിരുന്നു. നഗരസഭാ ചെയർമാൻ സി സി ബിപിൻ ചന്ദ്രൻ, എ യു വി പി ശാംഭവി, മോഹൻദാസ് മാസ്റ്റർ, കെ കെ അബീദ് അലി തുടങ്ങിയവർ പ്രസംഗിച്ചു. ദുരിതവർഷത്തിനിടയിൽ തീരത്ത് ചാകരക്കോള്. എടവിലങ്ങിലെ തട്ടും കടവ് കടപ്പുറത്താണ് ചാകരക്കോള് കണ്ടത്. രണ്ട് ദിവസങ്ങളിലായി ഇവിടെ സമൃദ്ധമായി മീൻ ലഭിക്കുന്നുണ്ട്. നാരൻ ചെമ്മീൻ, ഞണ്ട്, ചെറുമീനുകൾ തുടങ്ങിയവയാണ് ഏറെയും ലഭിക്കുന്നത്. തട്ടും കടവ് കടപ്പുറത്ത് ചാകരക്കോള് കണ്ട വാർത്തയറിഞ്ഞ് പല ദിക്കുകളിൽ നിന്നും വള്ളക്കാർ എത്തി തുടങ്ങിയിട്ടുണ്ട്. കാലവർഷം ശക്തമായതിനെ തുടർന്ന് പണിയില്ലാതായ മത്സ്യബന്ധന മേഖലയ്ക്ക് ചാകരക്കോള് ആശ്വാസം പകരുകയാണ്. അഴീക്കോട് സിദ്ദി സാഹിബ് സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡോക്ടർ എ കെ സിദ്ദിഖ് സ്മാരക ബ്ലോക്ക് തുറന്നു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. സിദ്ദി സാഹിബ് സ്മാരക ട്രസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ പി എ മുഹമ്മദ് സയ്യിദ് അധ്യക്ഷത വഹിച്ചു. ഇ ടി ടൈസൺ മാസ്റ്റർ എംഎൽഎ കമ്പ്യൂട്ടർ ലാബ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ കെ എ മുഹമ്മദ് ഇക്ബാൽ, എം എസ് കുഞ്ഞിക്കൊച്ച്, കെ കെ അബീദ് അലി, പ്രസാദിനി മോഹനൻ, കെ എൻ ഔഷാദ്, അംബിക ശിവപ്രിയൻ, സീന അഷ്റഫ്, വിൽസി ബൈജു, അഡ്വക്കേറ്റ് കെ എം അബൽനാഥ്, പി എസ് സി ദി മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ഭൂരഹിതർക്ക് ഉടൻ ഭൂമി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ കയ്പമംഗലം എംഎൽഎയുടെ ഓഫീസിലേക്ക് നിവേദന സമർപ്പണ മാർച്ച് നടത്തി. വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി കെ കെ ഷാജഹാൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സയ്യിദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കെ കെ അജിത, കെ ജെ സലീം, മുഹമ്മദ് കുഞ്ഞ് പുതിയകാവ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാട്ടിക പള്ളം ബീച്ചിൽ ബധിരമുഖ യുവതിക്ക് ക്രൂരപീഡനം. പൊതുവിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി ആകർഷകമാക്കി നവീകരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്. പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.